പുൽവാമ പരാമർശത്തിൽ തിരുത്തും വിശദീകരണവുമായി പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി. പാകിസ്ഥാന് ആക്രമണത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആന്റോയുടെ ഇന്നത്തെ വിശദീകരണം. എന്നാൽ പരാമർശം രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് എതിരാളികൾ. പുൽവാമയിൽ പാകിസ്ഥാൻ എന്ത് പങ്കെന്ന ഇന്നലത്തെ ചോദ്യം വൻ വിവാദമായതോടെ ആന്റോ ആന്റണി തിരുത്തി. പരാമർശം ദേശീയ തലത്തിൽ ബി ജെ പി ചർച്ചയാക്കി. സി പി എം കൂടി കളത്തിലേക്ക് എത്തുമെന്ന് കണ്ടാണ് ആന്റോയുടെ തിരുത്ത്. കശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിന്റെ വാക്കുകൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് വിശദീകരണം. അതെ സംബന്ധിച്ച് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച പത്രക്കാരാണ് ചോദിച്ചത്. പാകിസ്ഥാന് പങ്കില്ലേ, എന്ത് പങ്ക് എന്ന ഞാൻ അവരോടാണ് ചോദിച്ചത്. ഞാൻ പങ്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സമീപനമെന്നുണ്ടെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് സത്യപാൽ മാലിക്കിനെതിരെ, രണ്ടാമത് കേസെടുക്കേണ്ടത് ഈ വിഷയം ഉയർത്തി പിടിച്ചുകൊണ്ട് സത്യാഗ്രഹി വരുന്ന ഈ മരിച്ച ജവാന്മാരുടെ വിധവമാർക്കെതിരെ, അങ്ങനെയാണ് കേസെടുക്കേണ്ടത്. ആന്റോ ആന്റണിക്കെതിരെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക് രംഗത്തെത്തി. ദേശീയ രാഷ്ട്രീയം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കൂടി പുറത്താകുമെന്നും ഐസക് മുന്നറിയിപ്പ് നൽകി. നിശ്ചയമായിട്ടത് പാകിസ്ഥാന്റെ ടെററിസ്റ്റ് അറ്റാക്ക് ആണ്. പാകിസ്ഥാൻ എന്ത് പങ്കെന്ന് ചോദിക്കുന്നത് ഒരു കടുത്ത കൈയായി. ഇത്ര ലാഘവത്തിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്തു? അപ്പോൾ അത് ബി ജെ പിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല.